സ്ത്രീനീതി ഉറപ്പാക്കുന്നതിന് ജനകീയ കൂട്ടായ്മയുടെ സമ്മർദ്ദം അനിവാര്യമെന്ന മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി. വാളയാർ നീതി സമരസമിതി നേതൃത്വത്തിൽ വാളയാറിൽ ഇളയ കുഞ്ഞിന്റെ ജന്മദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എ തുളസി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളുടെ തോത് വർദ്ധിച്ചു വരികയാണെന്നും പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ ജനകീയ സമ്മർദ്ദം അനിവാര്യമാണെന്നും മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ എ തുളസി പറഞ്ഞു. ശക്തമായ ജനകീയ സമ്മർദ്ദം തുടർന്നാൽ മാത്രമേ സിബിഐ ആയാലും സത്യം കണ്ടെത്താൻ ശ്രമിക്കൂവെന്നാണ് നമ്മുടെ അനുഭവമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാളയാറിൽ കൊല്ലപ്പെട്ട ഇളയ പെൺകുഞ്ഞിന്റെ ജന്മദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുളസി. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ സമകാലീന സാഹചര്യം പരിശോധിച്ച് അത് അല്പം ഭയം ഉളവാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു പ്രശ്നം വന്നാൽ ആരെയാണ് ആശ്രയിക്കുക? പോലീസിലേക്ക് പോകാൻ കഴിയില്ല, കോടതികളിലേക്ക് പോകാൻ കഴിയില്ല, സിബിഐ അടക്കമുള്ള ഉന്നത അന്വേഷണ ഏജൻസികളെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഭരണകൂടങ്ങൾ തന്നെ ഇത്തരം സമരങ്ങളെ, ന്യായമായ ജനകീയമായ ആവശ്യങ്ങളെ തമസ്കരിക്കുന്നതിന് വേണ്ടി, അടിച്ചമർത്തുന്നതിന് വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. മൂത്ത കുഞ്ഞിന്റെ ജന്മദിനം സെപ്റ്റംബർ 13 രാവിലെ വാളയാർ അട്ടപ്പള്ളത്ത് വിപുലമായ പരിപാടികളോടെ ആചരിക്കാൻ യോഗം തീരുമാനിച്ചു. ചടങ്ങിൽ വിളയോടി വേണുഗോപാൽ അധ്യക്ഷനായി. സി ആർ നീലകണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തി. വാളയാർ പെൺകുട്ടികളുടെ അമ്മ രാജേന്ദ്രൻ നായർ, ഷിബു, മാരിയപ്പൻ നീലിപ്പാറ, ശിവരാജേഷ്, പി എച്ച് കബീർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.